Listen. സാറിന് എഞ്ചിനെ ടേപ്പിച്ചത് നല്ല ഇടിയായിരുന്നു. വാക്കല്ലാതെ കൊണ്ടാ മതിയല്ലോ നമ്മുടെ കാലക്കേടിനെ തീരാൻ. പോരാത്തതിന് അവന്റെ ഹൃദയത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് നമുക്ക് പണിയാവും. എന്നാലും ഞാൻ അങ്ങനെ മരിക്കാൻ വേണ്ടി ഒന്നും ഇടിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. ഇതിലെന്തോ ചതിയുണ്ട്. സമാനമായ സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. കീഴുദ്യോഗസ്ഥർ ചെയ്ത പാപത്തിന്റെ ഫലം സീനിയർ ഓഫീസേഴ്സ് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ആര് ചെയ്യാനാ സാർ? അതിന് തെളിയിക്കേണ്ടി വരും. തെളിയിച്ചത് തന്നെ. എന്തായി? വന്നപ്പോഴേ പൾസൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഹാർട്ടിന് ചെറിയൊരു ചലനം ഉള്ളതായിട്ട് തോന്നി. ഞങ്ങൾ പരമാവധി നോക്കി, പക്ഷെ ആള്. സാർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോക്കും. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ലോക്കപ്പ് മർദ്ദനം ആയതുകൊണ്ട് പോകുന്നതാ നല്ലത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിശദമായ റിപ്പോർട്ട് എനിക്ക് തരണം. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഓക്കെ. വിശദമായ റിപ്പോർട്ട് തന്നെ കൊടുത്തരു ഡോക്ടറെ. ഡോക്ടറുടെ മനോധർമ്മത്തിന് അനുസരിച്ച് അങ്ങ് എഴുതിക്കൂ. ആവശ്യമുള്ള പണവുമായി ആൾ ഉടനെ എത്തും. ഓക്കെ. അങ്ങോട്ട് നീങ്ങി നിൽക്കി. മോചിത, ശരിക്കും എന്താ പറ്റിയത്? മരിക്കാൻ വേണ്ടി ഇടിച്ചിട്ടില്ല, കാര്യമായിട്ട് തല്ലിയിട്ടുമില്ല. മോചിത കള്ളം പറയില്ല, പക്ഷെ തല്ലി എന്നതും ആള് മരിച്ചു എന്നതും സത്യമാണ്. മോചിത അയാളെ തല്ലിയിട്ട് പോയ ശേഷം പോലീസുകാർ ആരെങ്കിലും അവന്റെ ദേഹത്ത് കൈവച്ചിരുന്നോ? മരിക്കണമെന്ന വാശിയോടെ തല്ലിയിരുന്നോ? അത് അറിയില്ല സർ. മോചിതയ്ക്ക് ഇവിടെ ആരെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ? അതും അറിയില്ല സർ. ചതി വന്ന വഴി പറയാൻ പറ്റില്ല. വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാത്തവർക്ക് കൂടെയുള്ള ചിലർ എതിരാളികളാവും. അത്തരക്കാര് എപ്പോ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ശരിയാ സർ, അങ്ങനെ എന്തോ ചതി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇനി കുറച്ചുനാള് പുറത്തു നിൽക്കേണ്ടി വരും. അല്ലെങ്കിലും സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെയാണല്ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കുന്നത്. അവരെയാണല്ലോ സസ്പെൻഷൻ തേടി വരുന്നത്. ഞങ്ങളൊന്ന് കാണട്ടെ ആ കൊലയാളിയെ. അങ്ങോട്ട് മാറു സാറേ. ലോക്ക് മർദ്ദനം നടത്തി ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനെ കൊന്ന ആദ്യത്തെ പെൺ പോലീസ് അല്ലേ? അവളെ ഇറക്കി വിടേണ്ട. ആൾക്കാർ ആളെ തട്ടിക്കൊണ്ട് നിൽക്കുമ്പോ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണ്ട. ഇതിനു പിന്നിൽ ഒരു ട്രാപ്പുണ്ട് മോചിത. അതെങ്ങനെ വന്നെന്നും എവിടെ നിന്ന് വന്നെന്നും എനിക്ക് നന്നായി അറിയാം സർ. അവൻ ഇന്ന് പതിവിലും സന്തോഷത്തിലായിരുന്നു. ഞാൻ കരുതിയത് ടീച്ചർ അവന് പണം എന്തെങ്കിലും കൊടുത്തു കാണുമെന്ന്. ഞാൻ കൊടുക്കാനോ? ഇപ്പൊ അവൻ അതേപ്പറ്റി ചോദിക്കുന്നതേ ഇല്ലല്ലോ.
മറ്റെന്തിലോ ശ്രദ്ധ ഊന്നി നടക്കുകയല്ലേ. പിന്നെ എന്തായിരിക്കും അവന്റെ സന്തോഷത്തിന്റെ കാരണം? നമ്മളെ കൂടാതെ ഏതോ ഒരു പെൺകുട്ടി ഇവിടെ എത്തിയെന്ന് പറഞ്ഞില്ലേ, അവളുടെ കയ്യിൽ നിന്ന് പണം തട്ടിക്കാണും. അല്ലെങ്കിലും അവനിപ്പൊ പണത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോൺ കോൾസ് വരുന്നുണ്ട്. പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലേക്കാണെന്ന് പറഞ്ഞ് ഓടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ലേ റഹീം എന്ന് പേരുള്ള ഒരാളെ വിളിക്കുന്നേന്ന്? അത് ചിലപ്പോ റഹ്മത്താവാ. മോചിതയെ പിന്നെ കണ്ടിരുന്നോ? ഇല്ല, ശരത്തിനെ സംശയത്തോടെ നോക്കുന്നത് കൊണ്ട് വീട്ടിലെല്ലാവരും എതിരാ. പിന്നെ നരന് കരള് ദാനം കൊടുത്തതിന്റെ ദേഷ്യം കൂടി ഉണ്ടല്ലോ. അതുകൊള്ളാം. ആ കുടുംബത്തോട് കൂറുള്ള മോചിതയെ എല്ലാരും കൂടി പടിക്ക് പുറത്ത് നിർത്തിയിരിക്കല്ലേ. പറഞ്ഞതൊക്കെ തിരുത്തി പറയാറായി. നരനെയും നയനെയും ന്യായീകരിച്ചവര് പിന്നീട് ഞെട്ടിയതുപോലെ വീണ്ടും ഒരു മരവിച്ച അവസ്ഥ ഉണ്ടാവാൻ സമയമായി. അതുപോലെ അല്ല ഇത്. ശരത്തെന്ന് വെച്ചാ അവർക്കൊക്കെ ജീവന. അവൻ ഇങ്ങനെ ഒരു ചതി ഒളിപ്പിച്ച് നടന്നു എന്നറിഞ്ഞ ആരുടെയൊക്കെ ചങ്കുപൊട്ടുവെന്ന് ആ സമയത്തെ അറിയാൻ പറ്റൂ. ആരോടാദ്യം കാര്യം പറയണമെന്നുള്ള ചിന്തയല്ല ഞാൻ. നന്ദനോട് കാര്യം പറഞ്ഞ കേട്ട പാതി കേൾക്കാത്ത പാതി അവനെ അടിച്ചു കൊല്ലും. അതുകൊണ്ടാ അവൻ ജയിലിലായിട്ട് എല്ലാവരും എല്ലാം അറിഞ്ഞാൽ മതിയെന്ന് ഞാൻ ചിന്തിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, നന്മ മാത്രം ഉള്ളവനായിരുന്നു നന്ദൻ. എന്നിട്ട് അവൻ ഗുണ്ടയായി ജയിലിൽ കിടന്നു. എല്ലാം ദൈവത്തിന്റെ ഓരോരോ തമാശകൾ. പിള്ളേരെ രണ്ടാളും ഈടാക്കിയിട്ട് നമ്മൾ ആശുപത്രി പോയി നിക്കണ്ടതേനു. നമ്മൾ നിന്നാലേ ആയിസ, പിന്നെ ഉമ്മാക്ക് ഓൻ അടുത്ത് നിൽക്കുന്നത് ഇഷ്ടം. പിന്നെ എന്താ ചെയ്യ, ഒന്ന് ഉറക്ക എണീച്ചാൽ ഷാജഹാൻ എവിടെ, ഷാജഹാൻ എവിടെ എന്നാ ചോദ്യം. കേക്കുമ്പോ സങ്കട തോന്നും ആയിസ. മോന്റെ മോത്ത് നല്ല തെളിച്ചുണ്ടല്ലോ മോനെ. അതിന് കാരണമുണ്ട് പാപ്പ, ഉമ്മാക്ക് ഇത്തിരി കുറവുണ്ട്. അല്ലാ, പടച്ചോൻ കാത്ത് വെളു നേർച്ച നേർന്നതാ ഭീമാപ്പള്ളിക്ക് പോകാന്ന്, അത് ഫലം കണ്ട്. എങ്കിലും ഉമ്മാക്ക് ഒരേ നിർബന്ധമാ, ഞാൻ അടുത്തിരിക്കണോന്ന്. അതാണ് ഉമ്മാന്റെ സന്തോഷമെങ്കില് അതങ്ങോട്ട് സഹായിച്ചു കൊടുക്കും മോനെ. ഇനി പോകുമ്പോ രഹന മോളും കൂടെ കൊണ്ടുപോയിക്കോ. ഉമ്മാക്ക് തലയ്ക്കും ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ചില നേരത്ത് മരുമോൾ എവിടെയെന്ന് ചോദിക്കും, മറ്റു ചിലപ്പോ ആ കള്ള ഹിമാറിനെ കാണണ്ടെന്നും പറയും. അങ്ങോട്ട് ചെല്ലുമ്പോ രഹനമോളെ വേദനിപ്പിച്ച അത് മതി പിന്നെ ഓൾക്ക് കരയാൻ. എന്നാ പിന്നെ തൽക്കാലത്ത് ഈ ഓളിയും കൊണ്ടായിട്ട് പോണ്ട. കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കാം, ഓളെ സന്തോഷിപ്പിക്കാനും ശ്രമിക്കാം. മോന്റെ ഒപ്പരം ചുറ്റിക്കറങ്ങണമെന്നൊക്കെ ഒക്കെ ഉണ്ട്. എനിക്കറിയാം, പിന്നെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയി പോയില്ല ഉമ്മ. എന്ത് ഭർത്താനായിസ പറയണത്, ഉമ്മയ്ക്ക് വയ്യാണ്ട് കിടക്കുമ്പോളാ ഓൻ കെട്ടിയോളെയും കൊണ്ട് ചുറ്റിക്കറങ്ങണത്. അതും നല്ലതല്ല അതിനെ കൊണ്ട് മാറി നിൽക്കണത്. എങ്കിലും ഓളുടെ മനസ്സ് ഞാൻ കാണണ്ടേ പാപ്പ, ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ തളച്ചിരുന്നത് ശരിയല്ലല്ലോ. മോന്റെ സമയമൊക്കെ നോക്കിയിട്ട് മതി, ഓക്ക് മോന്റെ ഒപ്പം ചുറ്റിക്കറങ്ങുന്നതല്ല, മോന്റെ അരികിലെ ഏത് നേരത്തെ ഇരിക്കുന്നതാ ഇഷ്ടം. ഓളകത്തില്ലേ, മോൻ വരുമ്പോ തരാനായിട്ട് എന്തൊക്കെ ഉണ്ടാക്കി വെക്കുക. മോനങ്ങ് ചെല്ല്. രണ്ടാളും നല്ല ചേർച്ചയ, പടച്ചോ പറഞ്ഞു വെച്ച പോലെ.
ഞാൻ എല്ലാം വാങ്ങി. ഇന്ന് അച്ഛന് ലിക്കറും വാങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ ഇതൊന്നും കഴിക്കാറില്ലല്ലോ മോളെ. എങ്കിലും ഇടയ്ക്കൊരു രണ്ടു പേക്കൊക്കെ ആവാം. മുത്തശ്ശിക്കും കൂടെ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് കാര്യമായിട്ടെന്തോ നടന്നിട്ടുണ്ടല്ലോ. അതെ, കാര്യമായിട്ട് തന്നെ നടന്നു. അതുകൊണ്ട് ഇനി കുറച്ചു നാൾ ഞാൻ ഫ്രീയാ. പോകാൻ ആഗ്രഹമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഒന്ന് പോണം. ഇത്രയും നാള് ഡിപ്പാർട്ട്മെന്റിനെ സേവിച്ചില്ലേ, അതിന് എനിക്ക് അവർ ചെറിയൊരു പാരിതോഷികം തന്നു. പ്രമോഷൻ ആണോ മോളെ? ഏയ്, ചെറിയൊരു സസ്പെൻഷൻ. ഞാൻ സർവീസിൽ തുടരുന്നത് ആപത്താണെന്ന് കണ്ട ചിലര് കാലേ കൂട്ടി ചില കളികൾ കളിച്ചു. അതിൽ ഞാൻ വീണുപോയി. ഇനിയിപ്പോ അതിൽ വിഷമിച്ചിട്ട് എന്താ കാര്യം? ജോലി കിട്ടിയപ്പോഴോ അത് ശരിക്കും ആഘോഷിച്ചില്ല. എന്നാ അത് പോകുമ്പോഴെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാന്ന് കരുതി. 5 paisa കൈക്കൂലി വാങ്ങാതെ, ശുപാർശ കേൾക്കാതെ ഡിപ്പാർട്ട്മെന്റിനെ സേവിച്ചിട്ടും മോൾക്ക് ഈ ഗതി വന്നില്ല. അവന്റെ ഒക്കെ തലയിൽ ഇടിത്തി വീഴണം. ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ പഴിക്കണ്ട മുത്തശ്ശി. ഇതിനെല്ലാം പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവനാണോ മോളെ ആ ശരത്? അതാരായാലും ശരി, അവന്റെ ഒന്നും ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. മോളുടെ ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല. കാക്കിയിട്ടോണ്ട് നടന്നപ്പോ പോലും പിന്നാലെ ശത്രുക്കളുണ്ടായിരുന്നു. ആ നിലയ്ക്ക് സസ്പെൻഷനിലായാലോ? കുറെ കാലമായിട്ട് ശത്രുക്കൾ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ അച്ഛാ. ആദ്യം അച്ഛന്റെ മോൻ തന്നെ ആയിരുന്നല്ലോ എന്റെ പ്രധാനപ്പെട്ട എതിരാളി. അതൊക്കെ ഉണ്ടാവും. എന്റെ ആയുസ് തീരാറായെങ്കിൽ എന്റെ മരണവും സംഭവിക്കും. എല്ലാ തെളിവുകളോടും കൂടി കലാശക്കൂട്ടിന് ഒരുങ്ങിയവളാ ഞാൻ. പക്ഷേ ഇവിടെ മാത്രം പിഴച്ചുപോയി. എന്നാ ഇനി കാത്തിരിപ്പില്ല, സത്യങ്ങൾ അറിയേണ്ടവരറിയണം. ഞാൻ സസ്പെൻഷനിലായെന്ന് കരുതി കുടുങ്ങേണ്ടവർ കുടുങ്ങില്ല എന്ന് കരുതിയത് അവന്റെ തെറ്റ്. ശരത്തിന്റെ കാര്യമാ പറഞ്ഞത്. ആ ദ്രോഹിക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടണോടാ, അവൻ അഴിയണം. കൂട്ടത്തിലുള്ള ഒരുത്തം പോയതിന്റെ സങ്കടം തീർക്കാനും അവരുടെ ജോലി പോയതിന്റെ സന്തോഷം തീർക്കാനും ഒരു കൂടൽ. തൽക്കാലം കാക്കി ഊരി വെക്കേണ്ടി വന്നാലും അവളെ വിശ്വസിക്കുന്ന പലരുണ്ട് ഡിപ്പാർട്ട്മെന്റില്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ചെറുതായി കാണാൻ അളിയന്റെ ബുദ്ധിയും ഞങ്ങളുടെ എന്തും ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് മതിയളിയാ. ബാക്കിയൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ എങ്കിലും സൂക്ഷിക്കണം. ഒരുപാട് പേരുണ്ട് ചുറ്റിനും. പോലീസിനെ മാത്രമല്ല മറ്റു ചില ആൾക്കാരെയും ഭയക്കണം. പ്രത്യേകിച്ച് തട്ടുകട നന്ദനെ. തട്ടുകട നന്ദൻ, അവനെ ഒന്ന് മുഖാമുഖം കാണണം. എനിക്ക് കാണാത്തതാണോ നല്ലത്? അതെന്താടാ? അത് പിന്നെ അവന്റെ കൈയുടെ ചൂട് ഇവന് പറഞ്ഞതാ. അങ്ങനെ ഒരുത്തനെ എതിരിടണം. ഈ നാട്ടിലെ കൊമ്പനെ മുട്ടുകുത്തിച്ചാലേ എനിക്കെന്റെ പേര് നിലനിർത്താൻ പറ്റൂ. ശരിക്കു പറഞ്ഞാൽ അവനൊരു ഗുണ്ടെന്നു അല്ലല്ലോ, അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് നോക്കാത്തത്. നന്ദന്റെ കാര്യം വിട്, എന്നിട്ട് മോചിതയെ പറ്റി ചിന്തിക്ക. ഞാൻ പറഞ്ഞു, നിങ്ങളത് നടപ്പാക്കി. അതിന് എ സി സാറിനോടും പ്രത്യേകം നന്ദിയുണ്ട്. മോചിതയ്ക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അന്വേഷണവുമായി വന്ന ജോലി പോകുന്ന കാര്യം ഉറപ്പാ. അങ്ങനെ സംഭവിച്ച സാർ എന്നെ അങ്ങ് ഏറ്റെടുത്തോളും. പിന്നെ സാറിനും കുടുംബത്തിനും ആജീവനാന്തം കഴിയാനുള്ളത് ഞാൻ തരും. ആ വാക്ക് കേട്ടാ മതി. പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവരെ സ്വാധീനിക്കാതിരിക്കാൻ തൽക്കാലം മോചിത ഇല്ലാതാവുന്നതാ നല്ലത്. അതെ, അവളുടെ ജാതകം തിരുത്തി എഴുതണം എത്രയും പെട്ടെന്ന്. എനിക്കിനി അധികം നാൾ ഇവിടെ തുടരാൻ പറ്റത്തില്ല. ആഗ്രഹിച്ചതൊക്കെ നേടിയിട്ട് പങ്കുവയ്ക്കാൻ നമുക്ക്, എന്നിട്ട് സലാം പറയാം.
സാമ്പാറോണോ ചമ്മന്തിയാണോ? ചമ്മന്തി മതി. ഡേ ഇങ്ങോ. എന്താണ്? എന്തെങ്കിലും എടുത്തു കൊടുക്കാനുണ്ടെങ്കിലേ ഞാൻ കൊടുത്തോളാം, നീ ദോശ തൂടും. ദേ നാലഞ്ച് ലോറിക്കാർ വരാനുള്ളതാ, അവർക്ക് എന്തെങ്കിലും അകത്ത് കിടക്കണം, അതുകൊണ്ട് ചെറിയ ദോശ വിട്ടാ മതി. അണ്ണാ ചൂടോടെ വലിയ ദോശ കൊടുക്കണുണ്ടാ, ഇപ്പൊ ഇവിടെ തിരക്ക് കൂടുന്നത്. അങ്ങനെ നീ വലിപ്പം കൂട്ടണ്ട, ഞാൻ പണയുന്ന അങ്ങ് കേട്ടാ മതി. കൂട്ടാനും കുറയ്ക്കാനും നടക്കണം. അടുത്ത ആളെ നിന്നെ ജനിപ്പിച്ച വിവരദോഷി. എന്താച്ചാ? മോചിതയുടെ ജോലി പോയി. അതൊരു ചതിച്ചതാണെന്നാ തോന്നുന്നേ. കസ്റ്റഡിയിലെടുത്തൊരു വാടക കൊണ്ട് ലോക്കപ്പ് മർദ്ദനത്തിൽ മരിച്ചു. പോലീസുകാര് ആരോ ചെയ്ത ദ്രോഹ, പക്ഷേ പണി പോയത് മോചിത മോക്ക്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. ഇപ്പൊ ജോലി കളയിച്ചവരെ നാളെ ജീവൻ എടുക്കുമെന്ന് പറയാൻ പറ്റൂല, അതിനുള്ള സാധ്യത കൂടുതലാ. ഇതിനൊക്കെ പിന്നില് ആ ശരത്തെ കാണുവച്ച. അതോപ്പാ ജോലി പോയെങ്കിലും അവനെ തളയ്ക്കുന്ന മോചിത മോള് പറയുന്നേ. ജോലി ഉണ്ടായിരുന്നപ്പോ നടക്കുമെന്ന് കരുതിയതാ, പക്ഷെ അവിടെ പഴച്ചു. ഇനി കൂടുതൽ ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കാതിരിക്കുന്നതാ നല്ലത്. മോചിത ഇങ്ങനൊരു അവസ്ഥയില് എങ്ങോട്ടെങ്കിലും മാറിയാലും കുഴപ്പമില്ല. പറഞ്ഞാ കേക്കില്ല, പിന്നെ എന്ത് ചെയ്യാനാ? പിന്നെ മോനെ നിന്റെ ഒരു നോട്ടം ആ കുട്ടിക്ക് വേണം, അത് പറയാൻ അച്ഛനിപ്പോ വന്നേ. എന്തേലും കഴിച്ചിട്ട് പോച്ച. വേണ്ട. അല്ലെങ്കിൽ പാഴ്സൽ എടുത്താലോ? വേണ്ട മോനെ, ഞാൻ പോട്ടെ. ഈ ബന്ധുക്കൾ വരുമ്പോഴേ ഇങ്ങനെ കൊച്ചു വർത്തമാനവും പറഞ്ഞോണ്ട് നിന്നാലേ കാര്യം നടക്കത്തില്ല. പറഞ്ഞേക്കാം. പോട്ടെന്ന, ഞാൻ ചൂള. രണ്ട് ദോശ. ആ അണ്ണാ അവിടെ ദോശ വയ്ക്കണം, ദോശ കൊടു. മോളോട് നല്ലൊരു വാർത്ത പറയാനുണ്ടായിരുന്നു. എന്നും മനുഷ്യത്തെ ഇല്ലാത്ത ഒരുത്തിനെ മോളുടെ കൂട്ടുകാരി സഹായിച്ചോ. അന്ന് തൊട്ട് അവൾക്ക് ശനിയും തുടങ്ങി. ഇപ്പോ മോചിത സസ്പെൻഷനിലായി. എന്താ കാരണം? പെണ്ണാണെങ്കിലും ആണിന്റെ പ്രകൃതമല്ലേ. അവള് കൈ കെട്ടി ഒരു പ്രതിയെ ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊന്നു. നേരാണോ മോനെ? ഒരു ഗുണ്ടയ്ക്കൊപ്പം കുറച്ചു കാലം താമസിച്ചല്ലേ, അപ്പൊ അവന്റെ കുറച്ച് സ്വഭാവം അവൾക്കും കിട്ടിക്കാണും. എങ്കിലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിനു പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ? അങ്ങനെ ചതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കലള് ദാനമായി കൊടുത്തു ഒരുത്തിനെ ജീവിപ്പിച്ചില്ലേ, അവൻ തന്നെയായിരിക്കും. അവൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, അത് ഇതോടെ തീരുന്നെങ്കിൽ തീരട്ടെ. അങ്ങനെ മോചിത ഇടിച്ചു എന്ന് കരുതി ഒരാൾ മരിക്കൂ. എന്താ അമ്മ മരിക്കാതിരിക്കാൻ? മർമ്മം നോക്കി എന്തെങ്കിലും ചെയ്താ പിന്നെ മരിക്കാതിരിക്കൂ. അവള് മാത്രമായിരിക്കില്ല, മറ്റ് പോലീസുകാരെ കൊണ്ട് ഇടിപ്പിച്ചു കാണും. ഏതായാലും ജോലി പോയ സ്ഥിതിക്ക് ഇനിയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കരള് ദാനമായി സ്വീകരിച്ചവന് ശത്രുവാ, എപ്പോഴാ അതിനുള്ള പാരിതോഷവും കൊടുക്കാന്ന് പറയാൻ പറ്റത്തില്ല. ഇടയ്ക്ക് വെച്ച് അവളുടെ സ്വഭാവം കുറച്ച് മോശമായപ്പോഴേ കരുതിയതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരാ കൈ കിട്ടുന്ന പ്രതികളെ ഇടിച്ചു കൊല്ലുന്നത്. എവളും ആ ടൈപ്പാ, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും എന്നെ പഴിചാരി. നരൻ എന്ന് പറയുന്ന കൊലയാളി പറയണ കേട്ട്, എന്റെ മുന്നിലേക്ക് വന്നപ്പോഴൊക്കെ പല ചോദ്യങ്ങളും പറഞ്ഞു. അതിനുള്ള മറുപടിയാണ് ഇപ്പോഴത്തെ ഈ സംഭവം. മോചിതയെ കണ്ടാലേ സത്യാവസ്ഥ അറിയാൻ പറ്റൂ. എന്നാ ചെല്ല് പോയി കാണ്. ഇയാളിപ്പോ നെഗറ്റീവ് ക്യാരക്ടേഴ്സിന്റെ പിന്നാലെയാ.
ആദ്യം എന്നെ വിഷമിപ്പിച്ചുകൊണ്ട് ആ ജോസിന്റെ പിന്നാലെ പോയി. ഇപ്പൊ പെണ്ണായിട്ട് കൂടി ഒരുത്തിന് ഇടിച്ചു കൊന്നവനെ സപ്പോർട്ട് ചെയ്യുന്നു. അവള് ഫ്രോഡാണെന്ന് പറഞ്ഞിട്ടും രാഖി ഉൾപ്പെടെ എല്ലാവരും എന്നെ വിമർശിച്ചു. എന്നാ ഇനിയെങ്കിലും അവളുമായിട്ടുള്ള കമ്പനി അങ്ങ് വിട്ടേക്ക്. ഒരു ഗുണ്ടയാണ് അവൾ കൊന്നിരിക്കുന്നത്, നരന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരുത്തനെയാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് ഒന്നിച്ച് പോകുമ്പോഴായിരിക്കും ഇരുട്ടടി കിട്ടാൻ പോകുന്നത്. കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് അവളുമായിട്ട് ഒരു ബന്ധവും വേണ്ട മോളെ. രാഖിയല്ലോ ഉപദേശിക്കേണ്ടത്, രാഖിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അമ്മയുടെ മൂത്ത മോളെ ശരിക്കും ബ്രെയിൻവാഷ് ചെയ്യേണ്ടത്. നല്ല ആൾക്കാരുമായി മാത്രം ബന്ധം കൂടുന്ന നല്ല സ്വഭാവക്കാരിയായിരുന്നു എന്റെ ഭാര്യ. ആ ജോസ് എന്ന് പറയുന്നവനുമായി എന്ന് ബന്ധം കൂടിയോ അന്ന് തൊട്ട് സ്വഭാവം മാറി. എന്തായാലും ശരി, ഇനി മോചിത എന്ന് പറയുന്നവള് ഈ വീട്ടിൽ കയറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവളുമായി നിങ്ങളൊക്കെ സഹകരിക്കുന്നതിനോടും. അകറ്റി നിർത്താനോ ഓടി ഒളിക്കാനോ ആവില്ല ഇവന്. അടുത്തെത്തിക്കഴിഞ്ഞു ഈ പെൺബുദ്ധി. ഇവന് ഇവളെ തോൽപ്പിക്കാനാവില്ല, പക്ഷേ കൊലപ്പെടുത്താം. അതിനെ തടുക്കാൻ ഈ ഒറ്റയാൾ പട്ടാളത്തിനാകുമോ? കരൾ പാതി പകുത്ത് നൽകിയവൾക്ക് ജീവൻ പകരം നൽകുമോ ഇവൻ?